കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസിനും ജനാധിപത്യ ഇന്ത്യക്കും വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഫലങ്ങളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും കൂടുതൽ പേരെ കൂടെ നിർത്താനുള്ള നീക്കങ്ങളും കോൺഗ്രസ് നടത്തുന്നു എന്നാണ് ആ സൂചന. മറ്റു പാർട്ടിയിൽ നിന്നും ഉള്ളവരെയും അതോടൊപ്പം തന്നെ ചില സ്വതന്ത്രരെയും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം 4 സ്വതന്ത്രരെ കോൺഗ്രസ് സമീപിച്ചു കഴിഞ്ഞതായും ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിജയസാധ്യതയുള്ള ഈ 4 പേരുമായി കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഹാരപ്പൻ ഹള്ളിയിലെ ലത മല്ലികാർജുൻ, ശിരിഹട്ടിയിലെ രാമകൃഷ്ണ ദന്താമണി, അൽക്കൽഗുഡുവിലെ കൃഷ്ണഗൌഡ, ബി എസ് എയുടെ അഖണ്ഡ ശ്രീനിവാസ മൂർത്തി എന്നിവരെയാണ് കോൺഗ്രസ് പ്രധാനമായും ബന്ധപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അഖണ്ഡ ശ്രീനിവാസമൂർത്തി സിദ്ധരാമയ്യുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം കഴിഞ്ഞ രാത്രി ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ജെ ഡി എസ് നിർണായക ശക്തിയാകും എന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസിനും ബി ജെ പിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ ജെ ഡി എസ് പിന്തുണ 2 പാർട്ടികൾക്കും അനിവാര്യമാകും. വിദേശത്തായിരുന്ന ജെ ഡി എസ് അധ്യക്ഷൻ കുമാരസ്വാമി നാട്ടിലെത്തിയിട്ടുണ്ട്. അതേസമയം 1 പാർട്ടിയുമായും നിലവിൽ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 224 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 73.19% പേരായിരുന്നു കർണാടകയിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. 113 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കൂടുതൽ എക്സിറ്റ് പോൾ സർവേകളും കോൺഗ്രസിന് മുൻതൂക്കമായിരുന്നു പ്രവചിച്ചിരുന്നത്.